ജീവിതത്തിൽ ആത്മീയമായി മുന്നേറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കാതെ പോകുന്നതിന് കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്. പക്ഷേ മുറുകെ പറ്റുന്ന പല പാപങ്ങളും ആകെ മടുപ്പിക്കുന്നു. അത് ദൈവം എന്തുകൊണ്ട് നീക്കുന്നില്ല എന്നാണോ ചോദ്യം? ബഥാനിയിലെ ലാസറിനെ മരിച്ച് 4 നാൾ കഴിഞ്ഞ് യേശു ഉയർപ്പിച്ച സംഭവമാകുന്നുവല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അതിമഹത്തായ ഒരുപാട് നല്ല പാഠങ്ങളുണ്ട്, അത് കാണാതെ പോകരുത്. ഉദാഹരണത്തിന്, ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്ന് ലാസറിനെ ജീവനിലേക്ക് വിളിക്കുന്നതിനു മുൻപ് യേശു അവിടെ നിന്നവരോട് പറയുന്നു, കല്ലറ അടച്ചു വച്ചിരിക്കുന്ന കല്ല് നീക്കുക എന്ന്. ഈ മരിച്ചവന് ജീവൻ നൽകുക എന്ന അസാധ്യമായ കാര്യം ചെയ്യുന്നവന് ഒരു വാക്ക് പറഞ്ഞ ആ കല്ലങ്ങ് മാറ്റരുതായിരുന്നു? ആ കല്ല് അവിടെ നിന്നും മാറ്റുന്നതിന് അവിടെ നിന്നവർക്ക് മതപരമായ പല തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ യേശു അതിനവരെ നിർബന്ധിച്ചത് എന്തിനാണ്? ഇതൊരു വലിയ ആത്മീയ പാഠമാകുന്നു സുഹൃത്തുക്കളെ. ജീവൻ നൽകുന്നവൻ ദൈവമാകും. എന്നാൽ ജീവൻ വെളിയിൽ വന്ന് ശോഭിക്കുന്നതിന് തടസ്സമായി വെച്ചിരിക്കുന്ന കല്ലുകൾ, നമ്മുടെ പാപങ്ങൾ, അത് നീക്കേണ്ടത് അത് വെച്ചവരുടെ ചുമതലയാണ്. പലരും ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവരാണ്. എന്നാൽ ആ ജീവൻ ഒട്ടും ശോഭിക്കാതെ മരിച്ച അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത് ജീവിതത്തിൽ നിന്നും നീക്കിക്കളയേണ്ട പല സ്വഭാവങ്ങളും മനോഭാവങ്ങളും ഇപ്പോഴും മാറിയിട്ടില്ല എന്നതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം എടുത്താട്ടെ. അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. ബഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസറിൻ്റെ മരണവും യേശുവിൻ്റെ വൈകിയുള്ള വരവുമാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നതല്ലേ. ലാസറിൻ്റെ മരണം കഴിഞ്ഞ് 4-ാം ദിവസം യേശുവും ശിഷ്യന്മാരും കൂടി ആ ഗ്രാമത്തിലേക്ക് വന്നു. നിരാശപ്പെട്ടിരുന്ന മാർത്ത ആദ്യം വന്ന് യേശുവിനോട് സംസാരിച്ചു. തുടർന്ന് മറിയ യേശുവിൻ്റെ അടുത്ത് വന്നു. 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. മാർത്തയോടൊപ്പം മറിയയും പറയുന്നത് യേശു അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ടത്ര യേശു പിന്നീട് താൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് എന്ന് ശിഷ്യന്മാരോട് പറയുന്നത്. അവൻ ജഡത്തിൽ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ സ്ഥലപരിമിതിയുള്ളവനായിരുന്നു. അവൻ ഒരു പട്ടണത്തിൽ ആയിരുന്നുവെങ്കിൽ ആ സമയം മറ്റൊരു പട്ടണത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. യേശു പോയില്ലായിരുന്നുവെങ്കിൽ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതിനാൽ അവൻ എല്ലായിടത്തും ഒരുപോലെ സന്നിഹിതനായിരിക്കുന്നു. ഇന്ന് എല്ലാ വിശ്വാസികളിലും അവൻ വസിക്കുന്നു. ഒരേ സമയത്ത് പരിശുദ്ധാത്മാവിന് ഇവിടെയും അവിടെയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സന്നിഹിതനായിരിക്കാൻ കഴിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് 33, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാൺക എന്നവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദൈവം എന്ത് വിചാരിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അവിടുന്ന് ഉള്ളം നൊന്ത് കലങ്ങി. മരണം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എന്നാൽ യേശു നിങ്ങളോടൊപ്പം സഹതപിക്കുന്നവനാണ്. ജീവിക്കുന്നവരോടാണ് അവന് സഹതാപമുള്ളത്. മരിച്ചവരോട് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നു. യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും ഇവിടെ യേശുവിനെ പൂർണ്ണ മനുഷ്യനായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എവിടെയാണ് ലാസറിനെ വെച്ചത് എന്നവൻ ചോദിക്കുന്നു. ഒരു ശവസംസ്കാര സമയം ഇന്ന് ദൈവം എപ്രകാരമാണ് ചിന്തിക്കുന്നത് എന്നിവിടെ നാം കാണുന്നു. നമ്മുടെ കണ്ണുനീരിനോടൊപ്പം അവനും കണ്ണുനീർ പൊഴിക്കുന്നു. അവൻ മനം നൊന്ത് കരയുന്നു. മരണമെന്നത് ദുഃഖപൂർണമായ അവസരമാണ്. യേശു കണ്ണുനീർ വാർത്തു. 36, 37 വാക്യങ്ങളിൽ ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടൻ്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് കാര്യം മനസ്സിലായില്ല. ലാസറിനെ സ്നേഹിച്ചിരുന്നത് കൊണ്ടല്ല യേശു കരഞ്ഞത്. മരിച്ചവർക്ക് വേണ്ടി കരയുകയല്ല യേശു ചെയ്തത്. ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് യേശു ചെയ്തത്. യേശു കുരുടൻ്റെ കണ്ണ് തുറന്ന സംഭവം യഹൂദന്മാർ ഇവിടെ സൂചിപ്പിക്കുന്നു. ആ സംഭവം അവരിൽ യേശുവിനെക്കുറിച്ച് വലിയ മതിപ്പുളവാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. 38 മുതലുള്ള വാക്യങ്ങളിൽ യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. മരണത്തെ നാം എത്രമാത്രം മറയ്ക്കുവാൻ ശ്രമിച്ചാലും പിന്നെയും മരണം ഒരു ഭീകര സംഭവമായി നിലകൊള്ളുന്നു എന്നോർക്കണം. അതെന്തെല്ലാം കൊണ്ടും മനോഹരമാക്കുവാൻ ശ്രമിച്ചാലും ഒരു പ്രയോജനവുമില്ല. മരണം ഭയാനകമാണ്, ദുഃഖകരമാണ്. ഇവിടെ യേശു അവരോട് പറയുന്നത് കല്ല് നീക്കുവീൻ എന്നത്രേ. കല്ല് വെച്ചാൽ പിന്നെ കല്ലറ തുറക്കുന്നത് നിരോധിച്ചിരുന്നു. ശവത്തെ തൊട്ടാൽ അശുദ്ധമാകും എന്ന ധാരണ കൊണ്ട് 4 മുഴത്തിൽ കൂടുതൽ അവർ കല്ലറയോട് അടുക്കുമായിരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് അതൊരു പ്രശ്നമല്ലല്ലോ. അവൻ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയവനാണല്ലോ. ഈ അന്ധവിശ്വാസങ്ങളെ തട്ടി മാറ്റുവാൻ തന്നെയാണ് അവൻ വന്നത്. കല്ലിൽ കൈതൊടാതെ ഒരു വാക്കിനാൽ ലാസറിനെ ജീവിപ്പിക്കുവാൻ പോകുകയാണ്. എന്നാൽ മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യണം. ഇവിടെ ഒരു കാര്യം ഒട്ടും മനസ്സിലാകാത്തത്, എന്തിനാണ് ഈ കല്ല് നീക്കുവാൻ പറഞ്ഞത്? ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ചവന് കല്ല് നീക്കാതെ അതങ്ങ് ചെയ്യരുതായിരുന്നോ? ഇല്ല. അവരുടെ ദുഃഖം ആനന്ദമായി മാറണമെങ്കിൽ കല്ല് നീക്കണമായിരുന്നു. കല്ല് നീങ്ങുവാൻ കർത്താവ് പ്രാർത്ഥിച്ചില്ല. കല്ല് നീക്കേണ്ടത് കല്ല് വെച്ചവരുടെ ചുമതലയാണ്. ഇവിടെ ഒരു ആത്മീക പാഠം നമുക്കുള്ളതെന്തെന്നാൽ, നമ്മുടെ ആത്മീക ജീവിതത്തിലെ ആത്മീക മനുഷ്യൻ പുറത്തു വന്ന് പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം പല കല്ലുകൾ നാം വാതിലിൽ വെച്ചടച്ചിരിക്കുകയാണ്. ലോകസ്നേഹം, ജഡീക ഇമ്പങ്ങൾ, പല സ്വഭാവങ്ങൾക്കടിമയായി ജീവിക്കുക. അതെ, ആ കല്ലെന്താണെന്ന് താങ്കൾക്കറിയാം. ഭൗതിക നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോക്കായിരിക്കാം. അതുകൊണ്ടെന്താ, എത്ര ശ്രമിച്ചിട്ടും ആത്മീകമായി അഭിവൃദ്ധിപ്പെടുന്നില്ല. നിർജീവമായ അവസ്ഥ, മുരടിച്ച അവസ്ഥ, തളർന്ന ആത്മീക ജീവിതം, ഉള്ളിൽ ഒരു സന്തോഷവുമില്ല. അതേ സുഹൃത്തെ, ആ കയ്പാകുന്ന കല്ല്, അസൂയയാകുന്ന കല്ല് ഇല്ലേ, അത് ഒരിക്കലും താങ്കൾക്ക് നന്മ ചെയ്യില്ല. അശുദ്ധ ചിന്തയാകുന്ന കല്ല്, അതൊന്ന് നീക്കുമോ? നമ്മുടെ ഈ അവസ്ഥ കാണുന്ന കർത്താവ് ഉള്ളം നൊന്ത് കരഞ്ഞുകൊണ്ട് നാം വെച്ച കല്ലുകൾ മാറ്റുവാൻ കൽപ്പിക്കുന്നു. നമുക്കതിന് മനസ്സുണ്ടാകണം. അനുസരണത്തോടുകൂടി സാധ്യമായ കാര്യങ്ങൾ നാം ചെയ്യുമെങ്കിൽ അത്ഭുതകരമാം വിധം അസാധ്യമായ കാര്യങ്ങൾ അവൻ നമുക്ക് വേണ്ടി ചെയ്യും. പലപ്പോഴും ഇതിന് തയ്യാറല്ലാത്തതല്ലേ നമ്മുടെ പ്രശ്നം? ജീവിതത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുത്ത് അടിമപ്പെട്ടിരുന്ന പല സ്വഭാവങ്ങളിലും മാറ്റം വരുത്തിയിട്ടും ആത്മീകമായി മുന്നേറുവാൻ കഴിയാതിരുന്ന ഒരു സഹോദരനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ അയാൾ വിട്ടുകളയാത്ത ചില സ്വഭാവങ്ങൾ കണ്ടെത്തി. അത് മാറ്റുവാൻ ഗുണദോഷിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ ഇത് മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് അവൻ തന്നെ അങ്ങ് ചെയ്യട്ടെ എന്ന്. ആ ചിന്താഗതി ഒരിക്കലും വിലപ്പോവില്ല. കല്ല് മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം നാം പരിമിതിപ്പെടുത്തുന്നത് ഇതുപോലുള്ള കല്ലുകൾ കൊണ്ടാണ് എന്ന് മറക്കരുത്. ലാസറിനെ അടക്കിയിട്ട് 4 ദിവസമായി എന്നും അവൻ്റെ ശരീരം നാറ്റം വെച്ച് തുടങ്ങിയെന്നും വാർത്ത പറയുന്നു. ഇവിടെ ഒരു അത്ഭുതം നടന്നേ പറ്റുകയുള്ളൂ. 41 42 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് സംഭവിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് അത്രേ. താൻ ചെയ്യുന്നത് പിതാവിൻ്റെ ഹിതപ്രകാരമാകുന്നു എന്നും അതിൽ കൂടി പിതാവിന് മഹത്വം കൊടുക്കേണ്ടതാകുന്നു എന്നും കൂടി വന്നിരുന്നവർ മനസ്സിലാക്കേണ്ടതിനായിട്ടാണ് യേശു എല്ലാവരും കേൾക്കെ പ്രാർത്ഥിച്ചത്. കൂടി വന്നവരുടെ പ്രയോജനത്തിനായി യേശു ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. 43, 44 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസരേ, പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. യേശു അനേകരെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അനേകായിരങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും നൂറുകണക്കിന് കുരുടർ കാഴ്ച പ്രാപിക്കുകയും ചെയ്തു എന്നും ഞാൻ കരുതുന്നു. എന്നാൽ സുവിശേഷങ്ങളിൽ ഏതാനും സംഭവങ്ങൾ മാത്രമേ നമ്മുടെ അറിവിനായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ലാസറിന് പഴയ ശരീരത്തിൽ അവൻ്റെ ജീവൻ വീണ്ടും കിട്ടി എന്ന കാര്യം ശ്രദ്ധിക്കുക. ആ പഴയ ശീലകൾ ചുറ്റപ്പെട്ടവനായി തന്നെയാണ് അവൻ പുറത്തു വന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ ശരീരത്തിന്മേൽ ചുറ്റിയിരുന്ന ശീലകളെല്ലാം അപ്രകാരം തന്നെ കല്ലറയിൽ വിട്ടിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ അവയിൽ നിന്ന് പുറത്തു വന്നു. യേശു മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെയാണ് പുറത്തു വന്നത് എന്നതത്രേ അതിൻ്റെ കാരണം. യേശുവിന് പുറത്തു വരുന്നതിനായി കല്ല് അവർ ഉരുട്ടി മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. അതൊരു കാരണമേ അല്ലായിരുന്നു. അത് ഉരുട്ടി മാറ്റിയിരുന്നു. കാരണം കടന്നു വന്ന ജനങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കി ഒഴിഞ്ഞ കല്ലറ കാണുവാൻ കഴിഞ്ഞു. അവൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിനും മുദ്രവെച്ച കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നതിനും അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കുന്നതിനും കഴിഞ്ഞു. ഇവിടെ രക്ഷയുടെ മനോഹരമായ ചിത്രം കാണുവാൻ കഴിയുന്നു. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. നാം ദൈവത്തിന് മരിച്ചവരായിരുന്നു. എന്നാൽ ക്രിസ്തു യേശുവിൽ ഇപ്പോൾ ദൈവത്തിന് ജീവിക്കുന്നവരായി തീർന്നിരിക്കുന്നു. എന്നാൽ നാം എല്ലാവരും തന്നെ ശവശരീരത്തിൽ ചുറ്റുന്ന ശീലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. റോമർ 7:15 പിന്നെ 24 നാം വായിക്കുന്നത്, പൗലോസ് അപ്പോസ്തലനോട് പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യൻ്റെ വാക്കുകളല്ല നാം ഇവിടെ കേൾക്കുന്നത്. ഒരു വിശ്വാസിയുടെ വചനങ്ങളത്രേ ഇത്. നമ്മെ ചുറ്റിയിരിക്കുന്ന ആ ശീലകളിൽ നിന്നും നാം സ്വതന്ത്രരായി തീരണമെന്നും നാം അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്നും യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാൽപ്പത്തഞ്ചും 46 വാക്യങ്ങളിൽ മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതായ അതിശയപ്രവൃത്തിയെ അവഗണിച്ച് കളയുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. നാം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്തായിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിശയിച്ചേക്കാം. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ചൂണ്ടിക്കാണിക്കുന്നത് മുതലാണ് അവൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതോടെ അവൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുകയും ചെയ്തതായി യോഹന്നാൻ പറയുന്നു. യേശുവിൻ്റെ 32 വർഷം 11 മാസം 28 ദിവസത്തെ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ എത്രമാത്രം സമയം യോഹന്നാൻ കൊടുത്തുവോ അത്രയും തന്നെ യേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ള അവസാനത്തെ 48 മണിക്കൂറുകൾക്കും അവൻ നൽകുന്നുണ്ട്. അതിൻ്റെ വിശേഷതയെ നോക്കിക്കേ. മറ്റ് സുവിശേഷ എഴുത്തുകാരും ഇതേ രീതി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവസാനത്തെ 8 ദിവസങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നു. നാല് സുവിശേഷങ്ങളിലായി 89 അധ്യായങ്ങളുണ്ട്. അവയിൽ 4 അധ്യായങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 30 വർഷങ്ങളെ കുറിക്കുന്നവയാണ്. ബാക്കി 85 അധ്യായങ്ങളും അവൻ്റെ അവസാനത്തെ 3 വർഷങ്ങളിലെ ജീവിത സംഭവങ്ങളെ വിശദീകരിക്കുന്നവയാണ്. ഈ 85 അധ്യായങ്ങളിൽ 27 അധ്യായങ്ങളിൽ യേശുവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 8 ദിവസങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ ഏകദേശം 1/3 ഭാഗം യേശുവിൻ്റെ അവസാനത്തെ ഏതാനും ദിവസങ്ങളെക്കുറിച്ച് പറയുന്നവയാണ്. അവിടെ യേശുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല എങ്കിൽ സുവിശേഷത്തെ നാം തെറ്റായി ചൂണ്ടിക്കാണിക്കുകയായിരിക്കും ചെയ്യുന്നത്. വാസ്തവത്തിൽ സുവിശേഷം തന്നെ അതത്രേ. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ടല്ലോ. പൗലോസ് പിൽക്കാലത്ത് ചെയ്തത് തന്നെയാണ് സുവിശേഷ എഴുത്തുകാരും ചെയ്തത്. പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. വീണ്ടും 2 തിമോഥെയോസ് 2:8 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അത്ഭുതങ്ങളുടെ മകുടമായ ഈ സംഭവം അവിശ്വാസികളായ ഈ ജനത്തെ യേശുവിലേക്ക് തിരിക്കുവാൻ ഇടയാക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അപ്രകാരമല്ല സംഭവിച്ചത്. യേശു നേരത്തെ തന്നെ ഇപ്രകാരം പറഞ്ഞിരുന്നു: അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്നൊരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന്. അതുകൊണ്ടാണ് ദൈവം സ്വർഗം തുറന്ന് അത്ഭുതകരമായ രീതിയിൽ തന്നെ വെളിപ്പെടുത്താഞ്ഞത്. അതുകൊണ്ടാണ് ദൈവം ഇന്ന് പ്രത്യേകമായ രീതിയിൽ അതിശയങ്ങൾ അധികമായി പ്രവർത്തിക്കാത്തത്. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം മഹാപീഡനകാലത്ത് വലിയ അടയാളങ്ങളും അതിശയങ്ങളും നടക്കുന്ന ഒരു സമയമുണ്ട്. എന്നാൽ അതും ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിന് മതിയാകയില്ല. ഇന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മോടവൻ വ്യക്തിപരമായി പറയുന്നത് നാം അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക എന്നാണ്. പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നില്ലല്ലോ എന്ന് ചിലർ പരാതി പറയുമായിരിക്കും. സുഹൃത്തെ, ജനസമൂഹം ഒരിക്കലും യേശുവിനെ പിൻപറ്റിയിട്ടില്ല. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. നമുക്കൊരു അതിശയത്തിൻ്റെ ആവശ്യമില്ല. തെളിവില്ല എന്നതല്ല പ്രശ്നം. മനുഷ്യൻ്റെ അവിശ്വാസമാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിലകൊള്ളുന്നത്. 47 വാക്യത്തിൽ നാം കാണുന്നു: മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. ഇവരുടെ പ്രശ്നം വ്യക്തമായ തെളിവുകളില്ല എന്നതല്ലായിരുന്നു എന്നിവിടെ നാം കാണുന്നു. അവൻ്റെ ശത്രുക്കൾ പറഞ്ഞത് അവൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നു എന്നത്രേ. അവൻ്റെ അതിശയപ്രവർത്തികളെ നിഷേധിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഭിന്നാഭിപ്രായക്കാരായ ആളുകളുടെ ഒരു കൂട്ടമായിരുന്നു അത്. അക്കാലത്തെ മഹാപുരോഹിതന്മാരിൽ അധികവും സദൂക്യരായിരുന്നു. അവർ അന്നത്തെ ഉൽപ്പതിഷ്ണുക്കളായിരുന്നു. അമാനുഷികമോ അത്ഭുതമോ ആയ കാര്യങ്ങൾ അവർ വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ ഉയർത്തെഴുന്നേൽപ്പിലും അവർക്ക് വിശ്വാസമില്ലായിരുന്നു. പരീശന്മാരാകട്ടെ അക്കാലത്ത് യാഥാസ്ഥിതിക ചിന്താധികാരും. ഇവർ 2 കൂട്ടരും എല്ലാ കാര്യത്തിലും പരസ്പരം വിരോധികളായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനോടുള്ള എതിർപ്പിൽ ഇവിടെ ഈ 2 കൂട്ടരും ഒരുമിച്ച് കൂടുന്നതായി നാം കാണുന്നു. അവരുടെ 2 കൂട്ടരുടെയും തീരുമാനം യേശുവിനെ കൊന്നുകളയണം എന്നതായിരുന്നു. യേശുക്രിസ്തുവിനെ ഒഴിവാക്കി കിട്ടേണ്ടതിനായി ഭിന്നാഭിപ്രായമുള്ളവർ ഒരുമിച്ച് കൂടുവാൻ ഇന്നും മടി കാണിക്കുന്നില്ല. ഇന്നും അതത്രേ നാം കണ്ടുവരുന്നത്. ദൈവവചനത്തിൽ വെളിപ്പെട്ട രീതിയിലുള്ള യേശുക്രിസ്തുവിനെ നശിപ്പിക്കുവാനാണ് ഭൂരിപക്ഷം ആളുകളും ശ്രമിക്കുന്നത്. യേശുവിനെ ഉള്ള അവസ്ഥയിൽ സ്വീകരിക്കുവാൻ ന്യൂനപക്ഷം ആളുകളെ തയ്യാറാകുന്നുള്ളൂ. 48 വാക്യത്തിൽ നാം കാണുന്നു: അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും, റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും എന്ന് പറഞ്ഞു. കൂട്ടം കൂട്ടമായി അനേകർ യേശുവിലേക്ക് തിരിയുമെന്നും അതൊരു വിപ്ലവത്തിൽ കലാശിക്കുമെന്നും അവർ ഭയപ്പെട്ടു. റോമാക്കാർ അവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് ഇതൊരു കാരണമായി തീർന്നേക്കാം എന്നതായിരുന്നു അവരുടെ ഭയം. ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ നീക്കം. ഭയമാണ് ഇന്നും അനേകരെ യേശുക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്നത്. ഇന്ന് സഭകളിൽ പോലും ദൈവവചനത്തിലെ സത്യങ്ങൾക്കു വേണ്ടി നട്ടെല്ലോടെ നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത വിശ്വാസികളെയാണ് കാണുവാൻ കഴിയുന്നത്. എന്തെല്ലാം ഭയങ്ങളാണല്ലേ! 49 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ, റോമാക്കാരുടെ കയ്യാൽ ദേശം അഥവാ ജനം മുഴുവൻ നശിക്കുന്നതിന് പകരം യേശു ഒരു വ്യക്തി മരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. യേശുവിനെ കൊല്ലുന്ന കാര്യത്തിൽ അവർ വിജയിച്ചു. എങ്കിലും തീത്തൂസ് AD 70 യഹൂദജാതിയെ നശിപ്പിച്ചു കളയുവാൻ ഇടയായി എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. ഇവിടെ ഒരു പ്രത്യേക കാര്യം നാം കാണുന്നു. കയ്യഭാവ് ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നു. കയ്യഭാവിൻ്റെ കൃത്യമായ പ്രവചനമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. കയ്യഭാവ് ഒരു രാഷ്ട്രീയക്കാരനും കൂടിയായിരുന്നു. പിന്നീട് കയ്യഭാവിൻ്റെ അമ്മായിയപ്പനെ, അതെ, ഹന്നാവിനെക്കുറിച്ച് നാം വായിക്കുന്നു. അയാളും അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന ഒരു വഷളനായ മനുഷ്യനായിരുന്നു. കയ്യഭാവിന് പ്രവചനവരമുണ്ടായിരുന്നു എന്ന കാര്യം നമ്മെ കബളിപ്പിക്കാൻ ഇടയാകരുത്. പഴയ നിയമത്തിലെ ബിലയാമിനെ പോലെ ഈ കയ്യഭാവിനും ഒരു ശരിയായ പ്രവചനം നടത്തുവാൻ കഴിഞ്ഞു എന്നത്രേ നാം കാണുന്നത്. 53, 54 വാക്യങ്ങളിൽ അവസാനത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കാണുന്നത്. അവർ പരസ്യമായി യേശുവിനോട് ശത്രുത കാണിക്കുകയും അവനെ കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എഫ്രയീം പട്ടണം എവിടെയാകുന്നു എന്ന് വാസ്തവത്തിൽ നമുക്കറിയില്ല. ഒരു ഉൾപ്രദേശമായിരുന്നു എന്ന് കരുതാവുന്നതാണ്. 55 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കിയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹായ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണം എന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. പെസഹായ്ക്ക് മുമ്പ് തങ്ങളെ തന്നെ ശുദ്ധി വരുത്തുവാനായി പുരുഷാരം യെരുശലേമിലേക്ക് വന്നിരുന്നു. യേശുവിനെ കുറിച്ചുള്ള ഒരു ഭിന്നാഭിപ്രായ പ്രകടനം നാം കാണുന്നു. യേശു പെരുന്നാളിന് വരുമോ എന്ന് ചിലർ ചോദിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാണ്. ഇനി നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. യേശുവിനോടുകൂടെ ഒരു ഭവനം സന്ദർശിക്കുവാൻ നാം പോവുകയാണ്. അത് ബഥാനിയയിലെ മാർത്തയുടെയും മറിയയുടെയും ഭവനമാണ്. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. യെരുശലേമിൽ അവർ യേശുവിനെ കൊല്ലുന്നതിനുള്ള ഗൂഢാലോചനകൾ നടത്തുകയായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ ഈ വീട്ടിൽ ബഥാനിയിൽ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ അവൻ്റെ സ്നേഹിതർ അവനൊരു അത്താഴ വിരുന്നൊരുക്കുന്നു. ക്രൂശിൻ്റെ നിഴലിൽ അവനെ സ്നേഹിക്കുന്നവർ അവന് അത്താഴമൊരുക്കി. അതിൻ്റെ പൂർണ്ണ രൂപം പഠിക്കേണ്ടതത്രേ. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസർ ക്രിസ്തുവിനോട് കൂട്ടായ്മയിലാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു. ശാരീരികമായ രീതിയിൽ ലാസറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വാസ്തവമായിരുന്നു. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ആത്മീയമായ രീതിയിൽ ഇത് വാസ്തവമായിരിക്കുന്നു. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. നമുക്ക് അവനെക്കുറിച്ച് അറിവോ അവനോട് കൂട്ടായ്മയോ ഉണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ടി അവൻ ഇപ്രകാരം പറഞ്ഞു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാസർ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ അനുഭവിക്കുന്നു. മറിയ യേശുവിൻ്റെ പാദത്തിങ്കലിരിക്കുന്നു. അവൾ കൃപയിലും നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുകയാണ്. 3, യേശുവിന് ശുശ്രൂഷ ചെയ്യുന്ന, അതെ, അവന് വിരുന്നൊരുക്കുന്ന ഒരു മാർത്തയെ നാം കാണുന്നു. അതായിരുന്നു അവൾക്ക് ലഭിച്ചിരുന്ന വരം. അവളത് പ്രയോജനപ്പെടുത്തുകയാണ്. ഇന്ന് സഭയിൽ ഈ 3 കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത്. ക്രിസ്തുവിൽ പുതുജീവൻ, ആരാധനയും സ്തുതിയും സേവനവും. ബഥാനിയിലെ ഈ കുടുംബം നമ്മുടെ സഭയുടെ ഒരു ചിത്രമായിരിക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ആത്മീക നിലവാരത്തിൻ്റെയും ഇതൊക്കെയും തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു കുടുംബത്തിലാണ്. നാം ഇവിടെ സഭ ആരംഭിച്ചത് ഒരു വീട്ടിലാണെന്ന വസ്തുത ഓർക്കണം. അത് ഒരു കുടുംബത്തിൽ അവസാനിക്കുകയും ചെയ്യും. നമ്മുടെ പല സഭകളും ദൈവത്തിങ്കിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവ ഇപ്പോൾ കൂട്ടായ്മയുടെയോ അനുഗ്രഹത്തിൻ്റെയോ സ്ഥാനമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നമുക്ക് മറിയയുടെ ഭക്തിയും യേശുവിനോടുള്ള അവളുടെ അതിരറ്റ സ്നേഹവും കാണുവാൻ കഴിയുന്നു. അവൾ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ട് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. പാപിയായ സ്ത്രീ യേശുവിൻ്റെ കാൽ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുകയും തൈലം പൂശുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തതായി നാം വായിക്കുന്നു. ഇതുപോലെ തന്നെയാകുന്നു ഇവിടെ മറിയയും ചെയ്യുന്നത്. ഇത് രണ്ടും ഒരു സംഭവമാകുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന പക്ഷം നമുക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. അവൾ തികച്ചും വ്യത്യസ്തയായ മറ്റൊരു സ്ത്രീയാണ്. രണ്ടുപേരിലും പൊതുവായിട്ടുള്ള സംഗതി ഒന്നു മാത്രമായിരുന്നു. അവർ രണ്ടുപേരും തങ്ങളുടെ തലമുടി കൊണ്ട് യേശുവിൻ്റെ പാദം തുടച്ചു എന്നത് മാത്രം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ ഞാൻ ആ ഭാഗം കൂടി ഒന്ന് വായിക്കട്ടെ. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കറിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞതെന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. ഇവിടെ യൂദ തൻ്റെ തനി സ്വഭാവം വെളിപ്പെടുത്തുന്നു. അവൻ ആ ഗ്രൂപ്പിൻ്റെ ഖജാൻജിയായിരുന്നു. അവൻ പാവങ്ങളെ കരുതുകയല്ല, തന്നെ തന്നെ കരുതിയാണ് അപ്രകാരം പറഞ്ഞത്. അവനൊരു കള്ളനായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. മറിയയുടെ പണം പാവങ്ങൾക്ക് കൊടുക്കണമെന്നതായിരുന്നു അവൻ്റെ താല്പര്യം. അവനത് കൈകാര്യം ചെയ്യണമെന്ന്, അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ തൻ്റെ വിഹിതം കൈക്കലാക്കണമെന്നും ആഗ്രഹിച്ചു കാണും. അത്രമാത്രം ഒരു ദൈവപൈതൽ എപ്രകാരം പണസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭക്തി മനസ്സിലാക്കേണ്ടത്. ഒരു സഭ അഥവാ ക്രിസ്തീയ സംഘടന അതിൻ്റെ പണമിടപാടുകൾ എങ്ങനെ നടത്തുന്നു എന്നതാണ് അതിനെ അറിയുവാനുള്ള ഏറ്റവും നല്ല പരിശോധന കേട്ടോ. എന്തിനു വേണ്ടി ലഭിച്ചുവോ ആ കാര്യത്തിനു വേണ്ടി പണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ, അതോ മറ്റു വിധത്തിൽ ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? അക്കാലത്ത് തൊഴിലാളിയായ ഒരു മനുഷ്യൻ്റെ 1 വർഷത്തെ കൂലിക്ക് സമമായിരുന്നു 300 വെള്ളിക്കാശ്. സ്വച്ഛ ജഡമാംസി തൈലം വളരെ വിലയേറിയതാകയാൽ അവൾ തനിക്ക് തന്നെ അത് ഉപയോഗിച്ചില്ല. അവൾ അത് മുഴുവനും യേശുവിന്മേൽ പൂശി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ അവൻ്റെ പാദത്തെങ്കിൽ ഇരിക്കുവാൻ പരിശീലിക്കുന്ന പക്ഷം താങ്കൾ കൂടുതലായി അവന് നൽകുകയും ചെയ്യും. കൊടുക്കാതെ ഒരിക്കലും അവനെ സ്നേഹിക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കരുത്. മറിയ ഈ വിലയേറിയ തൈലം വാങ്ങി സൂക്ഷിച്ചിരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ മരിക്കുമ്പോൾ അവളുടെ ശരീരത്തിന്മേൽ പൂശുവാനായിട്ടായിരുന്നു അവൾ അത് കരുതി വെച്ചത്. എന്നാൽ ഇപ്പോൾ അവൾ അത് മുഴുവൻ യേശുവിന്മേൽ പൂശുന്നു. അവൻ്റെ വ്യക്തിത്വത്തോടുള്ള തികഞ്ഞ സ്നേഹവും ബഹുമാനവും ആദരവും കൂറുമത്ര ഇവിടെ പ്രകടമാക്കുന്നത്. ആ തൈലത്തിൻ്റെ സൗരഭ്യം ആ വീട് മുഴുവൻ നിറച്ചു. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. യേശുവിൻ്റെ പാദങ്ങൾ പരിമള തൈലം കൊണ്ട് പൂശുന്ന മറിയ, അവൾ തനിക്കുള്ളതെല്ലാം സമർപ്പിച്ചു. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. നമുക്ക് വിലപ്പെട്ടതെല്ലാം അവൻ്റെ കാൽക്കൽ സമർപ്പിച്ചാൽ അത് അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.